Hello, welcome to today's capsule message. For today's thought, I have taken Joshua chapter 1 verse 5 and 6. And the theme for today's thought is, where do you stand in the line or in the queue? And the Bible verse is 5 and 6 of Joshua chapter 1. No man shall be able to stand before you all the days of your life. Just as I was with Moses, so I will be with you. I will not leave you or forsake you. Be strong and courageous, for you shall cause this people to inherit the land that I swore to their fathers to give them. ഇവിടെ ലൈസൻസിന് ഡി എം വിയിൽ പോയി നിൽക്കുമ്പോൾ ക്യൂവിൽ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ക്യൂവിൽ നിൽക്കണം. ക്യൂവിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ എത്രയൊക്കെ നമ്മൾ നേരത്തെ ചെന്നെന്ന് പറഞ്ഞാലും, ലൈക്ക് ഇഫ് യു റീച്ച് ദ ബൈ 6:30 ഓർ 7 o'clock ഇൻ ദ മോർണിംഗ്, ബട്ട് ഡി എം വി ഓപ്പൻസ് ബൈ 8. അപ്പോൾ 8 മണിക്ക് അല്ലെങ്കിൽ 7:30, 7 മണിക്ക്, 6:30 6 മണിക്ക് തൊട്ട് നിൽക്കുന്നവരുണ്ട്. Even though we come so early for getting inside, we have to sometimes stand for almost 3 hours, 2 hours, 2.5 hours, 3.5 hours in the queue to reach inside and get our things done. ഈ ക്യൂവിൽ നിൽക്കുമ്പോൾ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാൻ മുൻപിലായിരുന്നെങ്കിൽ എനിക്ക് ആദ്യമേ കയറാമായിരുന്നു, ഞാൻ മുൻപിലായിരുന്നെങ്കിൽ എനിക്ക് വേഗം വീട്ടിൽ പോകാമായിരുന്നു, ഇനിയും ലൈക്ക് വെൻ ദ ഓഫീസർ ദ പേഴ്സൺ ഹൂ സിറ്റ്സ് ഓൺ ദ ക്യാബിൻ ദ വിൽ ബി ഹാവിങ് എ ഫ്രഷ് ഡേ ഓർ എ ഫ്രഷ് മൈൻഡ് വെൻ ദേ കം ആൻഡ് ഹാവ് ദ ഫസ്റ്റ് ഫ്യൂ പീപ്പിൾ ആഫ്റ്റർ ദാറ്റ് ദേ വിൽ ബി ഗെറ്റിംഗ് ടയേർഡ് ബിക്കോസ് ഇറ്റ്സ് എ ടയറിംഗ് വർക്ക് സോ വെൻ യു ആർ ദ ഫസ്റ്റ് പേഴ്സൺ ദാറ്റ് യു വിൽ ഹാവ് എ ഗുഡ് ഡേ ബൈ യുവർ സെൽഫ് ടു ബട്ട് വെൻ യു ആർ അറ്റ് ദ ലാസ്റ്റ് ഏറ്റവും പുറകോട്ട് പുറകോട്ട് പോകുമ്പോഴത്തേക്കിന് നമുക്ക് നമ്മളെ അറ്റൻഡ് ചെയ്യുന്ന ഓഫീസർ പോലും മടുത്തിരിക്കും. ഇവിടെ ജോഷുവയുടെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചതെന്ന് പറഞ്ഞാൽ, യഹോവ ജോഷുവയോട് പറയുകയാണ്, നീ പേടിക്കേണ്ട, ഞാൻ മോശയുടെ കൂടെ എങ്ങനെ ഇരുന്നു അതുപോലെ തന്നെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കാം. വാട്ട് ഐ എം ട്രൈങ് ടു സേ ഇസ് റിമെമ്പർ വെൻ മോസസ് വാസ് ലീഡിങ് ദ പീപ്പിൾ, വെൻ മോസസ് വാസ് ഹെൽപ്പിംഗ് ദ പീപ്പിൾ ടു ഗെറ്റ് ഔട്ട് ഓഫ് ദ സ്ലേവറി ആൻഡ് get into their promised land, Joshua was not at all in the scene. Joshua was asked to be part of Moses' team, but Joshua was not the person of the voice, not the person who had anything to say other than to glorify God. യോശുവയ്ക്ക് പ്രത്യേകിച്ച് ഒരു റോളും ഇവിടെ ഇല്ലായിരുന്നു, മോശയുണ്ടായിരുന്നപ്പോൾ. പലപ്പോഴും അപ്പം യോശുവ ചിന്തിച്ചിരിക്കാം, എന്നോട് ദൈവം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്നെ ദൈവം മാനിക്കും, അല്ലെ എനിക്ക് മുന്നോട്ട് വരാൻ പറ്റുമെന്നൊക്കെ ദൈവം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒന്നും കാണുന്നില്ലല്ലോ. ദൈവം മോശയോടാണ് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ മക്കളെ കനാൻ ദേശത്ത് കൊണ്ടും പ്രോമിസ് ലാൻഡ് അവരെ കാണിക്കുമെന്ന്. പക്ഷേ അതിനൊക്കെ ഞാൻ അതിനകത്തൊന്നും ഒന്നുമല്ല. I am secondary person. I have nothing to do with it. My talents, my abilities, my potentials, the promises that God have assigned to me, told me, has nothing to do or doesn't come in scene because Moses is standing in front and he has lots of people to help. Aaron under, Miriam under, അങ്ങനെ ഒരു ഭയങ്കര ബഞ്ച് ഓഫ് ആൾക്കാരുണ്ടായിരുന്നു മോശയുടെ കൂടെ ഹെൽപ്പിനായിട്ട് തന്നെ. അപ്പം ജോഷുവ വാസ് ജസ്റ്റ് എ പേഴ്സൺ, ജസ്റ്റ് എ പാർട്ടിസിപ്പൻ്റ് ഇൻ ഓൾ ദീസ് പ്രോബ്ലംസ് ഓർ ഓൾ ദീസ് ഇവൻറ്റ്സ് ദാറ്റ് വെർ ഗോയിങ് ഇൻ ഇൻസൈഡ് ദ ഇസ്രായേലൈറ്റ്സ്. നമ്മളും പലപ്പോഴും ഇതുപോലെയാണ്, നമ്മുടെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ പോകുന്ന അല്ലെ നല്ല സക്സസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ നല്ല ഹാപ്പി ആയിട്ട് നല്ല അച്ചീവ്മെൻറ്റ്സ് ഉള്ളവരെയൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ സെക്കൻഡറി ആണ്, നമ്മൾ പുറം തള്ളപ്പെട്ടിരിക്കുന്നു, നമുക്കിനി ഒരിക്കലും മുന്നോട്ട് വരുവാൻ പറ്റത്തില്ല, നമ്മുടെ ചാൻസസ് നഷ്ടപ്പെട്ടു, നമ്മുടെ എബിലിറ്റി നഷ്ടപ്പെട്ടു, നമുക്ക് പ്രായമായി, നമ്മുടെ ചിലവരുടെ ഓഫീസ് ചിലവരുടെ ഡോക്യുമെൻ്റ്സ് ഒക്കെ ഓഫീസസിൽ ഇങ്ങനെ കെട്ടിക്കെട്ടി കിടപ്പുണ്ടായിരിക്കും, അതിനൊന്നും ഒരു മൂവ്മെൻ്റ് ഇല്ല, അതൊന്നും ഇനിയും നടക്കത്തില്ല. ചിലപ്പോൾ നമ്മൾ ഒരു കുറേ നാൾ ഇങ്ങനെ വെയിറ്റിങ്ങിലാവുമ്പോൾ, അല്ലെങ്കിൽ കുറേ നാൾ വെൻ വി ആർ കെപ്റ്റ് ബിഹൈൻഡ് ആൻഡ് ബിഹൈൻഡ് വെൻ അവർ തിങ്സ് ആർ ഗെറ്റിംഗ് പോസ്റ്റ്പോണ്ടഡ് ഓർ ഡിലേഡ്, വി തിങ്ക് ദാറ്റ് വി ആർ സെക്കൻഡറി ടു ഗോഡ്. വി തിങ്ക് ദാറ്റ് അവർ എബിലിറ്റീസ്, അവർ പൊട്ടൻഷ്യൽസ്, അവർ നീഡ്സ്, അവർ നെസസിറ്റീസ്, അവർ റിക്വയർമെൻറ്റ്സ്, എവറിഥിങ് സ്റ്റാൻഡ്സ് ബിഹൈൻഡ് ഗോഡ് ഹു ഡസൻ വോണ്ട് ടു ലുക്ക് ബാക്ക് ഓർ സീ
the person who is standing in front of you is getting all the results, all the goodness, all the blessings. പലപ്പോഴും നമ്മൾ അങ്ങനെ ചിന്തിച്ച് നമ്മളെ തന്നെ അൺഡിസേർവിംഗ് ആയിട്ട് അൺവേർത്തി ആയിട്ട് നമ്മളെ തന്നെ ചിലപ്പോൾ നമ്മൾ ബുള്ളി ചെയ്യാറുണ്ട്. കാരണം നമ്മൾ കൊള്ളില്ല, നമ്മുടെ ഇന്ന ഇന്ന കുഴപ്പങ്ങൾ കൊണ്ടാണ് നമുക്കൊന്ന് ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റാത്തതെന്ന്. ബട്ട് റിമെമ്പർ, ഈവൻ വെൻ ജോഷുവ വാസ് സ്റ്റാൻഡിങ് ബിഹൈൻഡ്, ഗോഡ് ഹാസ് പ്രോമിസ്ഡ് സർട്ടൻ തിങ്സ് ടു ജോഷുവ ആൻഡ് ഹീ ഈസ് ഫെയ്ത്ത്ഫുൾ ഇനഫ് ടു ഗെറ്റ് ഹിം ഔട്ട് ഓഫ് ഓൾ ദാറ്റ്. മോശയോട് ദൈവം ഒരുപാട് വാഗ്ദത്തങ്ങൾ ഇസ്രായേൽ മക്കളെ കുറിച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും മോശയെ ഉപയോഗിച്ചാണ് ദൈവം ഇസ്രായേൽ മക്കളെ ഫറവോന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചെങ്കിലും പക്ഷേ ലൈക്ക് പ്രോമിസ് ലാൻഡിലേക്ക് കൊണ്ടുവന്നത് ജോഷുവ ആണ്. ഇറ്റ് വാസ് ജോഷുവ ഹു വാസ് നോട്ട് അറ്റ് ഓൾ ഇൻ ദ സീൻ, ഹു വാസ് സ്റ്റാൻഡിങ് ഇൻ ദ ലാസ്റ്റ് ഓഫ് ദിസ് ലൈൻ, ഹു വാസ് സ്റ്റാൻഡിങ് ഇൻ ദ ലാസ്റ്റ് ഓഫ് ദ ക്യൂ. ദാറ്റ് ജോഷുവ വാസ് ദ പേഴ്സൺ ഹു വാസ് ടു ലീഡ് ഇസ്രായേലൈറ്റ്സ് ടു ദ പ്രോമിസ് ലാൻഡ്. അതുപോലെ തന്നെയാണ് നമ്മളും. പലപ്പോഴും നമ്മൾ പുറകിലാണ്, നമ്മൾ കൊള്ളില്ല, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്സ് കൊള്ളില്ല, നമ്മുടെ പല ഡിസബിലിറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ ഇന്നഫിഷ്യൻസി കാരണം നമ്മൾ നമ്മളെ തന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നവരായിരിക്കാം. പക്ഷെ ദൈവം പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അതൊന്നും ദൈവം നോക്കുന്നില്ല. ഇഫ് ഗോഡ് ഹാസ് പ്രോമിസ്ഡ് യു സംതിങ്, ഇഫ് ഗോഡ് ഹാസ് ഗിവൻ ബർത്ത് ടു യു ഇൻ ദിസ് വേൾഡ്, ഹീ വിൽ ബി മേക്കിംഗ് യു എ ഫ്രണ്ട്. ദൈവം നമ്മളെ മുന്നോട്ട് കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും. അതിൻ്റെ നമ്മുടെ എബിലിറ്റീസിനെ ഒന്നും കുറ്റം പറയാതെ ദൈവത്തിൻ്റെ ആ ഒരു സമയത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. നമ്മളുടെ സമയം ഡിലേഡ് ആകുന്നു അല്ലെ താമസിക്കുന്നു എന്ന് വെച്ചാൽ നമുക്കൊരു കുഴപ്പമുണ്ടെന്നല്ല, നമ്മൾ കൊള്ളില്ല എന്നല്ല, നമ്മുടെ പ്രായം കഴിഞ്ഞു പോയി അല്ലെങ്കിൽ നമ്മുടെ ചാൻസസ് നഷ്ടപ്പെട്ടു പോയി, എൻ്റെ മുന്നിലുള്ളവർ പലവരും ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങൾ നേടുന്നു, ഞാനൊന്നുമല്ലാതെ ആയിരിക്കുന്നു എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ബട്ട് when God has told Joshua that he will come up front, he God made sure that he was up. Another thing that I want to remind you is that ഈ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം മോശയുടെ കൂടെ ഇറങ്ങി തിരിച്ച എല്ലാ ഇസ്രായേലിയരും ഓൾമോസ്റ്റ് ഓൾ ഓഫ് ദം ഡൈഡ് ഇൻ ദ ഡെസേർട്ട്, ഡൈഡ് ഇൻ ദ വിൽഡർനെസ്. ജോഷുവയുടെ കൂടെ കനാൻ ദേശത്തിലേക്ക് കടന്നവരെല്ലാം ആ മരുഭൂമിയിൽ വെച്ച് ജനിച്ച് വളർന്ന് ദേ വേർ ദ ഫ്രഷ് പീപ്പിൾ, fresh of all kinds. They had to be circumcised, they had to be taught how to worship God, they had to be led in a proper way. Aarkum pandu kaalathu sambhavichathonnum alle pandu kaalathu anubhavichathonnum ariyamathu oru valare pratheeka newly created generation aayirunnu Joshua-yude kooda poyathu. Adu pole thanne enne kelkunnavarodu enikku parayanundu നമ്മുടെ ലൈഫിൽ നമ്മൾ അവെയ്റ്റ് ചെയ്തിരിക്കുന്ന ഗുഡ് ഡേയ്സ് അല്ലെങ്കിൽ നമ്മൾ അവെയ്റ്റ് ചെയ്തിരിക്കുന്ന നല്ല കാലം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഓരോരുത്തരുടെ ജീവിതത്തിലും ദൈവം നൽകിത്തരും. ആൻഡ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു വിൽ ഹാവ് ടു ബിഗിൻ ഇറ്റ് fresh. God is going to help you to begin everything fresh because he doesn't want you to take something perishable or ellam onnin kollathe allengil change poyathe allengil ellam keeri paranjathuvayittonum kanan the promised land like kayarvan devu avare kurichu aagrahichilla ellam fresh aayittu ellam renewed aayittu renewed spirit renewed human being restored people restored generation reconciled generation vaayittana Joshua കനാൻ ദേശത്തിലേക്ക് അല്ലെങ്കിൽ പ്രോമിസ്ഡ് ലാൻഡിലേക്ക് പോയത്. സോ ഹൂവെവർ ഇസ് തിങ്കിങ് ദാറ്റ് ദേ ആർ സ്റ്റാൻഡിങ് സെക്കൻഡറി ഓർ ദേ ആർ നോട്ട് പ്രയോറിറ്റൈസ്ഡ് ഇൻ ദ ക്യൂ ഓർ ഇൻ ദ ലൈൻ ഓഫ് ഗോഡ്, റിമെമ്പർ ദാറ്റ് ഗോഡ് ഇസ് വെയിറ്റിംഗ് ഫോർ ഗോഡ് ഇസ് മേക്കിംഗ് യു ടു സ്റ്റാൻഡ് ഇൻ ദ ബിഹൈൻഡ് ആൻഡ് സ്റ്റിൽ ഹീ ഹാസ് എ പെർഫെക്റ്റ് പ്ലാൻ ഫോർ യു ആൻഡ് ഹീ ഈസ് able to bring you up front and he is going to give you a renewed fresh super cool things in your life and I'm not just exaggerating things but that's what God wants. He wants you to have all the fresh and the newest thing in your life and for that you have to wait. Let me all bless you in prayers. Our Almighty Father, thank you for this wonderful day. Thank you for telling us that we are precious in your sight, and even though we think we are standing at the last of the line or at the last of the queue, still you have plans and purpose for our life and you will bring us up front. And we know that everything is for good and it will all work perfectly in your time. And help us to wait upon you, wait upon your time, wait upon your presence, wait upon your appearance.
Thank you for being in our life. All this we pray in the name of Jesus Christ. Amen. See you all next week. Have a wonderful day. Don't forget that even though you are standing in the back of the line, you are valued. God bless you. Bye.